ഡിയർ സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് കോപ്പിഷൻ ഓഫ് കോറിലേഷൻ എന്നും എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ ഡിസ്കസ് ചെയ്തു നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസ്യംഡ് ആവറേജ് മീൻ ഉപയോഗിച്ചുകൊണ്ട് അതേപോലെ തന്നെ ആക്ച്വൽ ആവറേജ് മീൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് കോപ്പിഷൻ ഓഫ് കോറിലേഷൻ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാൽക്കുലേഷൻ ഓഫ് കോ എഫിഷ്യൻറ്റ് ഓഫ് കോറുലേഷൻ യൂസിങ് അസ്യൂംഡ് ആവറേജ് അസ്യൂംഡ് ആവറേജ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് കോറലേഷൻ കോ എഫിഷ്യൻറ്റ് കാണുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് അതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അസ്യൂംഡ് ആവറേജ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് എന്ന് പറയുന്നത് സെവനും എയ്റ്റും നയനൊക്കെ ആയിരുന്നു അതിന് പകരം അതൊക്കെ സ്മോൾ വാല്യൂസ് ആയിരുന്നു അതിന് പകരം ആ സെവൻ്റെ സ്ഥാനത്ത് സെവൻറ്റി വരികയാണ് അല്ലെങ്കിൽ എയ്റ്റിൻ്റെ സ്ഥാനത്ത് എയ്റ്റി വരികയാണ് നയൻറ്റി വരികയാണ് അപ്പോൾ ബിഗ് വാല്യൂസ് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവിടെ എന്ത് വരാം മിസ്റ്റേക്കുകൾ വരാം കാരണം അപ്പോൾ നമുക്ക് അത് ഗുണിക്കേണ്ടി വരും അതേപോലെ തന്നെ അതിൻ്റെ സ്ക്വയർ കാണേണ്ടി വരും അപ്പോൾ ഏഴിൻ്റെ സ്ക്വയർ കാണാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല പക്ഷേ എഴുപതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ നമുക്ക് ബിഗ് വാല്യൂസ് ആണ് വരിക അപ്പോൾ ബിഗ് വാല്യൂസ് വരുമ്പോൾ നമുക്ക് കൂട്ടാനും കുറക്കാനും കുടിക്കാനൊക്കെ കുറേ ഇഷ്യൂസ് വരാം അപ്പോൾ അതിനിടക്ക് നമുക്ക് എന്ത് വരാം കുറേ വാല്യൂസ് വിട്ടുപോകാം കുറേ വാല്യൂസ് മിസ്റ്റേക്കുകൾ വരാം എറേഴ്സ് സംഭവിക്കാം അത്തരം എറേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അസീംഡ് ആവറേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ അസീംഡ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് തരുമ്പോൾ ആ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു ആവറേജ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അസീം ചെയ്യുകയാണ് ആക്ച്വൽ ആവറേജ് അല്ല പകരം എന്താണ് അസ്യംഡ് ആവറേജ് ആണ് നമ്മൾ നമ്മളെന്ത്യാണ് ഒരു ആവറേജ് അസ്യം ചെയ്യുകയാണ് ഇതായിരിക്കും നമ്മുടെ ആവറേജ് എന്ന് കണക്കാക്കിയിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് ഊഹിച്ചുകൊണ്ട് നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുകയാണ് ആ മെത്തേഡാണ് അസ്യൂംഡ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ പ്രോബ്ലംസ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് എറേഴ്സും മിസ്റ്റേക്കുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസ്യൂംഡ് ആവറേജ് കൊണ്ട് നമ്മൾ കൊറിലേഷൻ കോഫിഷൻ്റെ കാണുന്നത് അസീംഡ് ആവറേജ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോറിലേഷൻ കോഫിഷ്യൻ്റ് കാണുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ എന്ന് നോക്കാം ആർ ഈക്വൽ ടു അതായത് കോറിലേഷൻ കോഫിഷ്യൻറ്റ് ഈക്വൽ ടു എൻ സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ നമ്മളെ മുന്നേ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ നിന്നും ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്താണ് ഇവിടെ എക്സിൻ്റെയും വൈൻ്റെ മുന്നിൽ എന്ത് വന്നിട്ടുണ്ട് ഡി എന്നൊരു സിമ്പിൾ കൂടെ വന്നിട്ടുണ്ട് ഡി എന്നൊരു ഐറ്റം കൂടെ വന്നിട്ടുണ്ട് ഡി എന്ന ഐറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അസിയം ട് ആവറേജ് ആണ് അപ്പോൾ അസിയം ട് ആവറേജ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് കാൽപ്പിയേസൺ കോഫിഷ്യൻ ഓഫ് കോറിലേഷൻ ഫ്രം ദി ഫോളോയിങ് ഡാറ്റ യൂസിങ് ഫോർട്ടി ഫോർ ആൻഡ് ട്വൻറ്റി സിക്സ് റെസ്പെക്റ്റീവ്ലി എസ് ഒറിജിൻ ഓഫ് എക്സ് ആൻഡ് വൈ എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഫോർട്ടി ടു തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫിഫ്റ്റി സെവൻ വൈൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് ട്വൻറ്റി നയൻ തേർട്ടി വൺ നയൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി നയൻ ഫോർട്ടി വൺ തേർട്ടി ട്വൻറ്റി സിക്സ് ടെൻ ഇവിടെ നമുക്ക് എക്സ് വേരിയബിളിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട് വൈ വേരിയബിളിൻ്റെ വാല്യൂസും തന്നിട്ടുണ്ട് അതേ കൂടാതെ നമുക്കൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ അസ്യൂംഡ് ആവറേജ് ആയിട്ട് അതായത് എക്സിൻ്റെ ഫോർട്ടി ഫോറും വൈൻ്റേത് ട്വൻറ്റി സിക്സ് ആണ് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്കിവിടെ അസ്യൂംഡ് ആവറേജ് നമ്മൾ വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല എന്തായിട്ട് എടുത്താൽ മതി ഇവിടെ തന്നിട്ടുള്ള അസ്യൂംഡ് ആവറേജ് എടുത്താൽ മതി ഇനി ചോദ്യത്തിൽ വേറെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ അസ്യൂംഡ് ആവറേജ് ആയിട്ട് കണക്ക് കൂട്ടാം പക്ഷേ ഇവിടെ തന്നതുകൊണ്ട് നമ്മൾ എന്തെടുക്കണം ഈ ഫോർട്ടി ഫോറെ എക്സ് ബാറായിട്ട് ട്വൻ്റി സിക്സ് വൈബാർ ആയിട്ടും എടുക്കണം അപ്പോൾ ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം പ്രോബ്ലംസ് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണേണ്ടി വരും ഡി എക്സ് കാണേണ്ടി വരും ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ എക്സ് ബാർ നമുക്കിവിടെ എത്രയോ കിട്ടിയത് തന്നിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് അതേപോലെ തന്നെ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ മൈനസ് ബാർ അതായത് വൈ മൈനസ് ബാർ എന്ന് പറയുമ്പോൾ ബാർ എത്രയാണ് ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യം നമുക്ക് തന്നിട്ടുള്ള എക്സ് വേരിയബിളിൻ്റെയും വൈ വേരിയബിളിൻ്റെയും വാല്യൂസ് നമ്മൾ എടുത്തെഴുതാം അതിനുശേഷം നമ്മൾ എന്ത് കാണണം ഡി എക്സ് എന്ന് പറയുന്ന വാല്യൂ കാണണം ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ എഴുതി വെച്ചുകൊള്ളാം എക്സ് മൈനസ് എക്സ് ബാർ അതായത് എക്സ് ബാർ ഫോർട്ടി ഫോർ ആണ് അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഓരോ വാല്യൂസ് ആണ് അപ്പോൾ ഫോർട്ടി ത്രീ ആയിരിക്കും ഫസ്റ്റിലേക്ക് എക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഫോർട്ടി ത്രീ മൈനസ് ഫോർട്ടി ഫോർ എത്രയാണ് മൈനസ് വൺ ആണ് പിന്നെ ഫോർട്ടി ഫോർ മൈനസ് ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ അറിയാലും നമ്മുടെ എക്സ് ബാർ ആണ് അപ്പോൾ ഫോർട്ടി ഫോർ മൈനസ് ഫോർട്ടി ഫോർ സീറോ പിന്നെ ഫോർട്ടി സിക്സ് മൈനസ് ഫോർട്ടി ഫോർ എന്താണ് ടു ആണ് ഫോർട്ടി മൈനസ് ഫോർട്ടി ഫോർ മൈനസ് ഫോർ ആണ് ഫോർട്ടി ഫോർ മൈനസ് ഫോർട്ടി ഫോർ സീറോ ആണ് ഫോർട്ടി ടു മൈനസ് ഫോർട്ടി ഫോർ മൈനസ് ടു ആണ് പിന്നെ ഫോർട്ടി ഫൈവ് മൈനസ് ഫോർട്ടി ഫോർ പ്ലസ് വൺ ആണ് അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ മൈനസ് ടു വരും മൈനസ് സിക്സ് വരും മൈനസ് ഫോർ വരും മൈനസ് ടു വരും പിന്നെ തേർട്ടീന് വരും അപ്പോൾ അതിനെ നമ്മൾ പ്ലസിനെ മൈനസിനെ അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ പ്ലസ് മൈനസ് ടോട്ടൽ ഇതാ നമുക്ക് എന്ത് കിട്ടും മൈനസ് ഫൈവ് ആയിരിക്കും ലാസ്റ്റ് കിട്ടുക അപ്പോൾ സിഗ്മ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് ഡി എക്സിൻ്റെ ടോട്ടൽ വാല്യൂ നമുക്ക് എത്ര കിട്ടുക മൈനസ് ഫൈവ് ആണ് അതെങ്ങനെയാണെന്ന് അറിയാമല്ലോ മൈനസ് വാല്യൂസിന് ആദ്യം ടോട്ടലിയും എന്നിട്ട് പ്ലസ് വാല്യൂസിനെ മൈനസ് ചെയ്യുക അപ്പോൾ ഇവിടെ മൈനസ് ആണ് കൂടുതൽ മൈനസ് ട്വൻറ്റി വൺ ആണ് വരുന്നത് പ്ലസ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ പതിനാറ് മാത്രമേ ഉള്ളൂ അപ്പോൾ മൈനസ് ട്വൻറ്റി വണ്ണിൽ നിന്നും പതിനാറ് കുറച്ച് ബാക്കി എത്ര ഉണ്ട് മൈനസ് അഞ്ച് ഉണ്ട് അപ്പം സിഗ്മ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൈനസ് അഞ്ച് കിട്ടും അതേപോലെ തന്നെ നമ്മൾ എന്ത് കാണണം ഡിവൈ കാണണം ഡിവൈ എങ്ങനെ കാണാം ട്വൻറ്റി നയൻ മൈനസ് ട്വൻറ്റി സിക്സ് ആണ് ഫോർട്ടി ഫോർ അല്ല ട്വൻറ്റി സിക്സ് ആണ് അപ്പോൾ ട്വൻറ്റി നയൻ മൈനസ് ട്വൻ്റി സിക്സ് എന്ന് വെച്ചാൽ ത്രീ ആണ് പിന്നെ ഫൈവ് ആണ് മൈനസ് സെവൻ ആണ് മൈനസ് എയിറ്റ് ആണ് മൈനസ് സെവൻ ആണ്

ത്രീ ആണ് ഫിഫ്റ്റീൻ ആണ് ഫോർ ആണ് പിന്നെ സീറോ ആണ് പിന്നെന്താണ് മൈനസ് സിക്സ്റ്റീൻ ആണ് അത് അതും ടോട്ടലിതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് സിക്സ് ആയിരിക്കും സിഗ്മ ഡി വൈ എന്ന് പറയുന്നത് മൈനസ് സിക്സ് കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യണം സാധാ ചെയ്യാറുള്ളത് പോലെ ഡി എക്സ് ഡി വൈ കോളം കാണണം അപ്പോൾ ഡി എക്സ് ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഡി എക്സിൻ്റെ വാല്യൂ ഇൻറ്റു ഡി വൈ അതായത് ഫസ്റ്റ് ഡി എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ ആണ് ഡി വൈ വാല്യൂ എത്രയാണ് ആണ് അപ്പോൾ മൈനസ് വൺ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് ആണ് അതേപോലെ ചെയ്യാം ആദ്യം മൈനസ് ത്രീ പിന്നെ സീറോ പിന്നെ മൈനസ് ഫോർട്ടീൻ പിന്നെ തേർട്ടി ടു പിന്നെ സീറോ പിന്നെ മൈനസ് ടു വൺ മൈനസ് സിക്സ് മൈനസ് നയൻറ്റി മൈനസ് സിക്സ്റ്റീൻ സീറോ മൈനസ് ടൂ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് അപ്പം അതിനെ നമ്മൾ ടോട്ടൽ ചെയ്യാതെ അതിനെ ടോട്ടൽ ചെയ്താൽ നമുക്ക് മൈനസ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ് ആണ് ഡി എക്സ് ബി വൈയുടെ ടോട്ടൽ എമൗണ്ട് കോളത്തില് കിട്ടുക അപ്പോൾ ടോട്ടൽ ഡി എക്സ് ഡി വൈ അതായത് സിഗ്മ ഡി എക്സ് പറയുന്നത് മൈനസ് മുന്നൂറ്റി ആറ് കിട്ടും ഇനി അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം സിഗ്മ ഡി എക്സ് സ്ക്വയർ കാണണം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഡി എക്സിൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുക അപ്പം ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് ആണ് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ ത്രീയാണ് വണ്ണ് സീറോൻ്റെ സ്ക്വയർ സീറോ പിന്നെ ടുവിൻ്റെ സ്ക്വയർ ഫോറ് ഫോറിൻ മൈനസ് ഫോറിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ സീറോ സീറോ മൈനസ് ടു ഫോറ് വണ്ണ് വണ്ണ് മൈനസ് ടു ഫോറ് മൈനസ് സിക്സ് തേർട്ടി സിക്സ് മൈനസ് ഫോണിൻ്റെ സ്ക്വയർ സിക്സ്റ്റീൻ മൈനസ് ടുവിൻ്റെ സ്ക്വയർ ഫോറ് തേർട്ടീനിൻ്റെ സ്ക്വയർ നൂറ്റി അറുപത്തി ഒൻപത് അപ്പോൾ അത് ഡി എക്സ് സ്ക്വയർ ടോട്ടൽ ചെയ്താൽ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് കിട്ടും അതേപോലെ തന്നെ ഡി വൈ സ്ക്വയർന്ന് നോക്കുക ഡി വൈ സ്ക്വയറിൽ ആദ്യം മൂന്നാണ് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് പിന്നെ ഇരുപത്തി അഞ്ച് നാൽപ്പത്തി ഒമ്പത് അറുപത്തി നാല് നാൽപ്പത്തി ഒമ്പത് ഒന്ന് ഒന്ന് ഒൻപത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പതിനാറ് പൂജ്യം ഇരുന്നൂറ്റി അൻപത്തി ആറ് അപ്പം ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എഴുന്നൂറ്റി നാലാണ് ഡി വൈ സ്ക്വയർ ആയിട്ട് കിട്ടുക അപ്പം നമുക്ക് ഇക്വേഷനിൽ വേണ്ട ഐറ്റംസൊക്കെ കിട്ടിക്കഴിഞ്ഞു സിഗ്മ ഡി എക്സ് കിട്ടി സിഗ്മ ഡി വൈ കിട്ടി സിഗ്മ ഡി എക്സ് ഡി വൈ കിട്ടി സിഗ്മ ഡി എക്സ് സ്ക്വയർ കിട്ടി സിഗ്മ ഡി വൈ സ്ക്വയർ കിട്ടി ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി ഈ ഒക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ മതി അതെങ്ങനെയാണെന്ന് നോക്കാം ആർ ഈക്വൽ ടു എൻ സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ ഡിവൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ഓൾ സ്ക്വയർ അപ്പോൾ എൻ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് പന്ത്രണ്ടാണ് പന്ത്രണ്ട് എണ്ണാണ് ഇവിടെ ഉള്ളത് ഡി എക്സ് ഡി വൈ എത്രയാണ് കിട്ടിയത് മുന്നൂറ്റാറ് അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു മുന്നൂറ്റാറ് മൈനസ് മൈനസ് അഞ്ച് ഇൻറ്റു മൈനസ് ആറ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് പന്ത്രണ്ട് ഇൻറ്റു ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് മൈനസ് മൈനസ് അഞ്ച് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് പന്ത്രണ്ട് ഇൻറ്റു എഴുന്നൂറ്റി നാല് മൈനസ് മൈനസ് ആറ് ഓൾ സ്ക്വയർ അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു മുന്നൂറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മൈനസ് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി രണ്ട് കിട്ടും മൈനസ് അഞ്ച് ഇൻറ്റു മൈനസ് ആറ് എത്രയാണ് തേർട്ടി ആണ് അപ്പം മൈനസ് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് മൈനസ് മുപ്പത് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് മൂവായിരത്തി അറുപത് മൈനസ് ഇരുപത്തി അഞ്ച് ഇൻറ്റു റൂട്ട് ഓഫ് എട്ടായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി എട്ട് മൈനസ് മുപ്പത്തി ആറ് അപ്പോൾ മൈനസ് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് മൈനസ് മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ടാണ് കിട്ടുക അവിടെ മൈനസ് ഇല്ല മൈനസ് ഇടണം അപ്പോൾ മൈനസ് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മൂവായിരത്തി മുപ്പത്തി അഞ്ച് ഇൻറ്റു റൂട്ട് ഓഫ് എട്ടായിരത്തി നാനൂറ്റി പന്ത്രണ്ട് അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോഫിഷൻ ഓഫ് കോറിലേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് സീറോ പോയിൻ്റ് സെവൻ ത്രീ ആയിരിക്കും അപ്പം മൈനസ് സീറോ പോയിന്റ് സെവൻ ത്രീ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂംഡ് ആവറേജ് യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്താലും അതേപോലെ തന്നെ നമ്മൾ ആദ്യം പഠിച്ച ഇക്വേഷൻ വെച്ച് പ്രോബ്ലം ചെയ്താലും ആക്ച്വൽ ആവറേജ് മെത്തേഡ് വെച്ച് പ്രോബ്ലം ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഒന്നായിരിക്കും അതിൽ വ്യത്യാസം ഉണ്ടാവില്ല മിസ്റ്റേക്കുകളെ കുറക്കാൻ വേണ്ടിയിട്ട് റേഴ്സ് കുറക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രോബ്ലം കുറച്ചുകൂടി കൂടി സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അസ്യൂംഡ് ആവറേജ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് കോപ്ഷൻ ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലെയിങ് ഹാബിറ്റ് ഓഫ് ദി ഫോളോയിങ് സ്റ്റുഡൻസ് ഏജ് ഫോർട്ടീൻ പോയിൻ്റ് ഫൈവ് To 15.5, 15.5 to 16.5, 16.5 to 17.5, 17.5 to 18.5, 18.5 to 19.5, 19.5 to 20.5. Number of students 250, 200, 150, 120, 180. Regular players 200 150. നയൻറ്റി ഫോർട്ടി എയ്റ്റ് തേർട്ടി ട്വൽവ് അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം ഇതിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ചോദ്യം തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളോട് എന്തൊക്കെയാണ് വേരിയബിൾസ് ആയിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഏജും പ്ലെയിങ് ഹാബിറ്റാണ് അപ്പോൾ ഏജ് നമുക്ക് ക്ലാസ് ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഏജ് ക്ലാസ് ആയിട്ട് തരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മിഡിൽ വാല്യൂ എടുത്താൽ മതി അപ്പോൾ പതിനാല് പോയിൻ്റ് അഞ്ച് ടു പതിനഞ്ച് പോയിൻ്റ് അഞ്ചാണ് തന്നിട്ടുള്ളത് അതിൻ്റെ മിഡിൽ വാല്യൂ പതിനഞ്ച് എടുത്താൽ മതി അങ്ങനെയാണ് നമ്മൾ ഏജിനെ വേ വാല്യൂസ് ആക്കി മാറ്റാം നെക്സ്റ്റ് ഇനി അടുത്തതായിട്ട് എന്ത് വേണം പ്ലേയിങ് ഹാബിറ്റ് വേണം പ്ലേയിങ് ഹാബിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്ന് പറയുന്നുണ്ട് അതിൽ റെഗുലർ പ്ലേയേഴ്സ് എത്രയാണെന്ന് പറയുന്നുണ്ട് ഇരുന്നൂറാണെന്ന് പറയുന്നുണ്ട് അപ്പം എങ്ങനെയാ ചെയ്യാം നമ്പർ ഓഫ് റെഗുലർ പ്ലേയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ടു ഹൺഡ്രഡ് അതായത് റെഗുലർ പ്ലേയേഴ്സ് എത്രയാണ് ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇരുന്നൂറ്റി അമ്പത് ടു നൂറ് അതാ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പോൾ പേർസെൻറ്റേജ് ആണ് കിട്ടുക ആ പേഴ്സൻറ്റേജ് ആണ് നമ്മൾ വാല്യൂ ആയിട്ട് കണക്ക് കിട്ടുക അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഏജിനെ ആയിരിക്കും നമ്മൾ എക്സ് വേരിയബിൾ ആയിട്ട് കണക്കുകൂട്ടാ പ്ലെയിൻ ഹാബിറ്റിനെ ആയിരിക്കും നമ്മൾ വൈ വേരിയബിൾ ആയിട്ട് കണക്കുകൂട്ടുക അപ്പോൾ ഏജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അപ്പോൾ മിഡിൽ വാല്യൂ ആണ് നമ്മൾ എടുത്തത് അപ്പോൾ ക്ലാസ് ആയിട്ട് തന്നാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി മിഡിൽ വാല്യൂ എടുത്താൽ മതി പ്ലെയിൻ ഹാബിറ്റ് എങ്ങനെയാണ് വരിക ഇരുന്നൂറ് ഡിവൈഡഡ് ബൈ ഇരുന്നൂറ്റി അമ്പത് ഇൻറ്റുനൂറ് അപ്പോൾ എൺപത് ശതമാനം മറ്റേതെങ്ങനെയാണ് വരിക നൂറ്റി അമ്പത് ഡിവൈഡഡ് ബൈ ഇരുന്നൂറ് ഇൻറ്റു നൂറ് അപ്പം എഴുപത്തി അഞ്ച് പിന്നെ എങ്ങനെയാണ് വരിക തൊണ്ണൂറ് ഡിവൈഡഡ് ബൈ നൂറ്റി അമ്പത് ഇൻറ്റു നൂറ് അപ്പം അറുപത് നാൽപ്പത്തിയെട്ട് ഡിവൈഡഡ് ബൈ നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ് അപ്പം നാൽപ്പത് പിന്നെ എങ്ങനെയാണ് മുപ്പത് ഡിവൈഡഡ് ബൈ നൂറ് ഇൻറ്റു നൂറ് അപ്പം മുപ്പത് പിന്നെ പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ എൺപത് ഇൻറ്റു നൂറ് അപ്പോൾ പതിനഞ്ച് അപ്പോൾ നമുക്ക് എക്സും വൈകും കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഡി എക്സ് കാണാം അപ്പം ഡി എക്സ് കാണണമെങ്കിൽ നമുക്കിവിടെ അസ്യൂംഡ് ആവറേജ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും തന്നിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം അപ്പോൾ നമ്മളിവിടെ ട്വൻ്റി ആണ് അസി എം ടു എടുക്കുന്നത് അപ്പോൾ ഫിഫ്റ്റീൻ മൈനസ് ട്വൻ്റി മൈനസ് ഫൈവ് സിക്സ്റ്റീൻ മൈനസ് ട്വൻ്റി മൈനസ് ഫോർ സെവൻറ്റീൻ മൈനസ് ട്വൻ്റി മൈനസ് ത്രീ എയ്റ്റീൻ മൈനസ് ട്വൻ്റി മൈനസ് ടു നയൻറ്റീൻ മൈനസ് ട്വൻ്റി മൈനസ് വൺ ട്വൻറ്റി മൈനസ് ട്വൻ്റി സീറോ അപ്പോൾ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടി അത് ടോട്ടൽ ഇത് എത്ര കിട്ടും അഞ്ച് നാല് ഒൻപതും പത്തും പന്ത്രണ്ടും പതിനഞ്ച് അപ്പോൾ മൈനസ് ആയിരിക്കും നമുക്ക് സിഗ്മ ഡി എക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടുക അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്ത് കാണാം ഡി വൈ കാണും ഡി വൈയിൽ നമ്മൾ ഏതെടുക്കുക അറുപതാണ് നമ്മൾ ആ സിയമിൻ്റെ ആവറേജ് വെറുതെ എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കുക ഏത് വേണമെങ്കിലും എടുക്കുക ഇപ്പോൾ അറുപതാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അറുപതാണെങ്കിൽ ഡിവൈയിൽ ഇരുപത് പതിനഞ്ച് പൂജ്യം മൈനസ് ഇരുപതാണ് അവിടെ ടൂന്നാണ് ഇട്ടു പോയിട്ടുള്ളത് മൈനസ് ഇരുപതാണ് പിന്നെ മൈനസ് തേർട്ടി പിന്നെ മൈനസ് ഫോർട്ടി ഫൈവ് അപ്പോൾ ടോട്ടൽ ചെയ്താൽ ഇരുപതും പതിനഞ്ചും മുപ്പത്തഞ്ചാണ് പ്ലസ് ഉള്ളത് ബാക്കിയോ മുപ്പതും ഇരുപതും അമ്പതും തൊണ്ണൂറ്റഞ്ചാണ് അപ്പോൾ അത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മൈനസ് അറുപതായിരിക്കും എന്തുണ്ടാവുക നമുക്ക് ഡി വൈ ആയിട്ട് സിഗ്മ ഡി വൈ ആയിട്ട് നമുക്ക് കിട്ടുക മൈനസ് അറുപതാണ് സിഗ്മ ഡി എക്സ് പതിനഞ്ച് മൈനസ് പതിനഞ്ചാണ് സിഗ്മ ഡി വൈ മൈനസ് അറുപതാണ് ഇനി എന്ത് ചെയ്യണം ഡി എക്സ് ഡി വൈ കാണാം ഡി എക്സ് ഡി വൈ എന്ന് വെച്ചാൽ ഡി എക്സ് ഇൻറ്റു ഡി വൈ അപ്പോൾ മൈനസ് അഞ്ച് ഇൻറ്റു ഇരുപത് എത്രയാണ് മൈനസ് നൂറ് മൈനസ് അറുപത് സീറോ നാൽപ്പത് മുപ്പത് പൂജ്യം അപ്പോൾ ടോട്ടൽ ചെയ്താൽ മൈനസ് തൊണ്ണൂറായിരിക്കും ഡി എക്സ് ഡി വൈ കിട്ടുക ഇനി അടുത്തതായിട്ട് എന്ത് ചെയ്യണം ഡി എക്സ് സ്ക്വയർ കാണണം ഡി എക്സ് സ്ക്വയർ എങ്ങനെ കിട്ടുക മൈനസ് അഞ്ചിൻ്റെ സ്ക്വയർ അപ്പോൾ ഇരുപത്തിയഞ്ച് പതിനാറ് ഒൻപത് നാല് ഒന്ന് പൂജ്യം അപ്പോൾ ടോട്ടൽ ചെയ്താൽ സിഗ്മ ഡി എക്സ് സ്ക്വയർ നമ്മട്ടെ അയിമ്പത്തി അഞ്ച് കിട്ടും അതേപോലെ തന്നെ സിഗ്മ ഡി വൈ സ്ക്വയർ കാണാം അപ്പോൾ ഡി വൈ സ്ക്വയർ കാണാൻ ഇരുപതാണ് ഡിവൈയിൽ വരുന്നത് ഇരുപതിൻ്റെ സ്ക്വയർ അപ്പോൾ നാനൂറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പൂജ്യം പിന്നെ മൈനസ് രണ്ടല്ല മൈനസ് ഇരുപതാണ് അപ്പോൾ മൈനസ് ഇരുപതിൻ്റെ സ്ക്വയർ നാനൂറ് തൊള്ളായിരം നാൽപ്പത്തഞ്ചിൻ്റെ സ്ക്വയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടെ മൈനസ് ഇരുപതാണ് അവിടെ സീറോ ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ മൈനസ് ഇരുപതിൻ്റെ സ്ക്വയർ ആകുമ്പോൾ നാനൂറാണ് വരിക അപ്പോൾ ടോട്ടൽ ചെയ്താൽ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പതാണ് സിഗ്മാ ഡി വൈ സ്ക്വയർ കിട്ടുക അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സിഗ്മ ഡി എക്സ് മൈനസ് പതിനഞ്ച് കിട്ടി സിഗ്മ ഡി വൈ മൈനസ് അറുപത് കിട്ടി ഡി സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് തൊണ്ണൂറ് കിട്ടി സിഗ്മ ഡി എക്സ് സ്ക്വയർ കിട്ടി സിഗ്മ ഡി വൈ സ്ക്വയർ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് കിട്ടി ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും കോറിലേഷൻ കോയഫിഷൻ ഈക്വൽ ടു എൻ സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ റൂട്ട് ഓഫ് എൻ സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ ഇവിടെ എൻ എന്ന് പറയുന്നത് ആറാണ് സിഗ്മ ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് മൈനസ് തൊണ്ണൂറാണ് അപ്പോൾ ആറ് ഇൻറ്റു മൈനസ് തൊണ്ണൂറ് മൈനസ് മൈനസ് പതിനഞ്ച് ഇൻറ്റു മൈനസ് അറുപത് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ആറ് ഇൻറ്റു അമ്പത്തി അഞ്ച് മൈനസ് മൈനസ് പതിനഞ്ച് ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് ആറ് ഇൻറ്റു മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് മൈനസ് മൈനസ് അറുപത് ഹോൾ സ്ക്വയർ അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് അഞ്ഞൂറ്റി നാൽപ്പത് മൈനസ് തൊള്ളായിരം കിട്ടും ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മുന്നൂറ്റി മുപ്പത് മൈനസ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻറ്റു റൂട്ട് ഓഫ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് മൈനസ് മൂവായിരത്തി അറുന്നൂറ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് നൂറ്റി അഞ്ച് ഇൻറ്റു റൂട്ട് ഓഫ് ഇരുപതിനായിരത്തി ഒരുന്നൂറ് അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ പത്ത് പോയിൻറ്റ് രണ്ട് നാല് ഇൻറ്റു നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് അപ്പോൾ മൈനസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഡിവൈഡഡ് ബൈ ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് മൈനസ് സീറോ പോയിൻറ്റ് നയൻ നയൻ അതായിരിക്കും കോറിലേഷൻ ആൻസർ ആയിട്ട് കിട്ടുന്നത് അതായത് മൈനസ് സീറോ പോയിൻ്റ് നയൻ നയൻ ആയിരിക്കും നമ്മളുടെ കോറിലേഷൻ കോഫിഷ്യൻറ്റിൻ്റെ ആൻസർ